എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2020 സെപ്റ്റംബറിൽ ഗ്രാനെക്സ് ഗ്ലിറ്റർ എന്ന പുതിയൊരു ടെക്സ്ചർ പരിചയപ്പെടുത്തിക്കൊണ്ട് ടെക്സ്ചർ രംഗത്ത് തന്നെ നൂതന വിസ്മയം സൃഷ്ടിച്ച റോയൽ ടെക്സ് 2021 പുതിയ ചില പ്രൊഡക്ട്സുകൾ പരിചയപ്പെടുത്തുകയാണ്. ഒപ്പം ഞങ്ങളുടെ റോയൽ ടെക്സ് എന്നുപേരുള്ള യൂട്യൂബ് ചാനൽ ആക്റ്റീവ് ആക്കുകയുമാണ്. റിയോഗ സിമെന്റ് ടെക്സ്ചർ, പുതുമയാർന്ന ഒരു ടെക്സ്ചർ അനുഭവം, അതായിരിക്കും ഈ ഒരു ഉൽപ്പന്നം. ബ്രഷ്, കുട്ടി ബ്ലേഡ്, സ്റ്റീൽ ട്രവൽ തുടങ്ങിയ ഉപയോഗിച്ച് ചെയ്യാവുന്നതും ചുമരുകളിൽ ട്രവൽ മാസ്മരികത സൃഷ്ടിച്ച് മുന്നേറുന്ന ഒരു ഉൽപ്പന്നം. വ്യത്യസ്തമായ 9 വർണ്ണ വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ വന്നെത്തുന്നു റിയോഗ സിമെന്റ് ടെക്സ്ചർ. ഇതിന് മാറ്റിയെറിവാൻ റിയോഗ ക്ലിയർ അനിവാര്യമാണ്. അതുകൂടി ചേരുമ്പോൾ ഈ വർക്ക് തികച്ചും രാജകീയമായ ഒന്നായി മാറും. എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടി അറിയിക്കുക. മെറ്റീരിയൽ തുറന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഈ മെറ്റീരിയൽ ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. വെള്ളം ചേർക്കണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഈ മെറ്റീരിയൽ ട്രവലിനോ പുട്ടി ബ്ലേഡിനോ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മാസ്കിങ് ചെയ്തതിൻ്റെ അത്യാവശ്യകതയാണ്. ട്രവലിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ വൈറ്റ് അടിച്ച ഭിത്തിയിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഗ്രേ അടിച്ച ഭിത്തിയിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. ബേസായിട്ട് ഒരു ഗ്രേ എമൾഷൻ അല്ലെങ്കിൽ സിമെൻറ്റ് പ്രൈമർ ഒരല്പം ഗ്രേ മിക്സ് ചെയ്തതിന് ശേഷം അടിച്ചാൽ കൂടുതൽ കവറേജ് കിട്ടുന്നതായി. പുട്ടിയിട്ട ഭിത്തിയിലും പുട്ടിയിടാത്ത ഭിത്തിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് കോട്ടിട്ട ഭിത്തിയാണ് കാണുന്നത്. ഫസ്റ്റ് കോട്ടിട്ടതിന് ശേഷം നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ബേസ് കോട്ട് അധികം കാണാത്ത രീതിയിൽ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുക. ഡ്രൈ ആകാൻ ഏകദേശം 1-3 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സെക്കൻഡ് കോട്ട ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്ത് തുടങ്ങുന്നത്. ചെറിയ 6-ഇഞ്ച് ബ്ലേഡിനാണ് നമ്മൾ സെക്കൻഡ് കോട്ട ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇതിൽ വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഏത് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഈ പാറ്റേൺ ചെയ്ത് പോരാവുന്നതാണ്. ഇതിൽ ജോയിൻറ്റോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നതല്ല. സെക്കൻഡ് കോട്ട് ഇച്ചിരി ഫാസ്റ്റായിട്ട് ഡ്രൈ ആവുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്നിട്ട് പോരാൻ ശ്രമിക്കുക. സെക്കൻഡ് കോട്ട് ഇട്ടതിന് ശേഷം ട്രാവലിന് റബ്ബ് ചെയ്താൽ കൂടുതൽ പാറ്റേൺസുകൾ തെളിഞ്ഞു വരുന്നതായിരിക്കും. മാക്സിമം കട്ടി കുറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കവറേജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1 ലിറ്ററിന് 100 ml വെള്ളം വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. രണ്ട് സൈഡിൽ നിന്നും നമുക്ക് പാറ്റേൺ ചെയ്ത് വരാവുന്നതാണ്. ഇതിൽ ജോയിൻറ്റ് ഉണ്ടാവുന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശം നമ്മൾ സെക്കൻഡ് കോട്ട് ഫിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് കോട്ട് ഏകദേശം പൂർണ്ണമായിട്ട് നമ്മളിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങാൻ ഏകദേശം 3 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിനുശേഷം വേണം നമ്മൾ ഇതിലേക്ക് ക്ലിയർ കോട്ടടിക്കാനായിട്ട്. ക്ലിയർ അടിക്കുന്നതിന് മുമ്പ് സാൻഡിങ് ചെയ്യണം. അതിലുപയോഗിക്കുന്നത് 800-ൻ്റെ വാട്ടർ പേപ്പറാണ്. ഏകദേശം ഡ്രൈ ആയതിന് ശേഷം സാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. 800-ൻ്റെയോ അല്ലെങ്കിൽ 1000-ൻ്റെയോ വാട്ടർ പേപ്പർ നമുക്കിത് സാൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സാൻഡിങ് ചെയ്യുമ്പോൾ എല്ലാ സൈഡും സാൻഡിങ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ക്ലിയർ അടിക്കാനാണ് പോകുന്നത്. ക്ലിയർ ബ്രഷിനോ റോളറിനോ അപ്ലൈ ചെയ്യാവുന്നതല്ല, സ്പോഞ്ചിന് മാത്രമാണ് ഈ ക്ലിയർ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു സ്പോഞ്ചിന് തുടച്ചതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു വേറൊരു സ്പോഞ്ചിന് വെച്ചിട്ട് തൂത്തെടുക്കുക. മാക്സിമം റൗണ്ട് ആവുന്ന രീതിയിലേക്ക് ഈ സ്പോഞ്ച് വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് എല്ലാ സൈഡിലും ക്ലിയർ എത്താൻ ശ്രമിക്കുക. ഒരു സ്പോഞ്ചിന് ക്ലിയർ മുക്കി അടിച്ചതിന് ശേഷം മറ്റുള്ള സ്പോഞ്ചിന് വാഷ് ചെയ്തെടുക്കുക. ഇതിൽ ജോയിൻറ്റോ മറ്റുള്ള കാര്യങ്ങളോ വരാൻ സാധ്യയില്ല. ഇത് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഉപയോഗിക്കാവുന്ന ക്ലിയർ കോട്ടാണ്. ഏകദേശം ക്ലിയർ കോട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അത് ഡ്രൈ ആകാനായിട്ട് ഏകദേശം 2 മണിക്കൂർ വേണ്ടി വരും.